ഒറീസയിൽ പോയാൽ അവർ ഒറിയയില ഭാഷയിലാണ് സംസാരിക്കുക. അവരുടെ മാതൃഭാഷ അതാണ്. ആന്ധ്രയിലും തെലുങ്കാനയിലും പോയാൽ അവരുടെ മാതൃഭാഷ തെലുങ്കാണ്, ആ തെലുങ്കിലാണ് അവർ സംസാരിക്കുക. ബംഗാളിൽ പോയാൽ ബംഗളയാണ്, ഗുജറാത്തിൽ പോയാൽ ഗുജറാത്തിയാണ്. അങ്ങനെ ലോകത്ത് ഏറ്റവും അധികം ഭാഷകളുള്ള രാജ്യത്ത് നിങ്ങൾ ഇനി ഒരു ഭാഷയെ സംസാരിക്കാൻ പാടുള്ളൂ. അത് ആർ എസ് എസ് അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ബി ജെ പി നേതാവുമായ അമിത്ഷായാണ്. അമിത്ഷാ ഇന്ത്യയുടെ പ്രസിഡന്റിനോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ഒരു ശുപാർശ കൊടുത്തിരിക്കുന്നു, രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസവും ഹിന്ദിയിലാക്കണം. രാജ്യത്തെ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന എല്ലാ പരീക്ഷകളും ഹിന്ദിയിലാക്കണം. സിവിൽ സർവീസിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഹിന്ദി ഭാഷ അറിയുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. മലയാളം എന്ന ഭാഷയുടെ ഒരു സ്വാധീനം ലോകത്ത് തന്നെ വളരെയേറെയാണ് നമുക്കറിയാം. ലോകത്ത് ഏത് സാഹിത്യത്തോടും കിടപിടിക്കാൻ കഴിയുന്ന സാഹിത്യരചനയുള്ള നാടാണ് നമ്മുടെ നാട്. ആ സാഹിത്യരചനയുടെ ഭാഷ മലയാളമാണ്. ലോകത്ത് ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിക്കുന്നത് മലയാളത്തിലാണ്. അങ്ങനെ കേരളത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ലോകഭാഷയായി വളർന്ന മലയാളം ഇനി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഹിന്ദി പഠിക്കൂ. ഹിന്ദി പഠിച്ചെങ്കിൽ മാത്രമേ സിവിൽ സർവീസിൽ പരീക്ഷ എഴുതാൻ കഴിയൂ, യു പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയൂ. രാജ്യത്തെ എങ്ങോട്ടാണ് ആർ എസ് എസ് കൊണ്ടുപോകുന്നത്? ഒരു മതവിശ്വാസം മാസമുള്ള രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ കഴിയുമോ? ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും കേന്ദ്രമല്ലേ നമ്മുടെ രാജ്യം? ഇസ്ലാമതവും ക്രിസ്തുമതവും ജൈനമതവും പാർശ്വമതവും ബുദ്ധമതവും ഇതെല്ലാമുള്ള രാജ്യമല്ലേ നമ്മുടെ രാജ്യം? ലോകത്തുള്ള മതങ്ങളെ കൂടാതെ നമ്മുടെ രാജ്യത്ത് പിറന്നു വീണ രണ്ട് മതങ്ങളുണ്ട്, ബുദ്ധമതവും സിഖ് മതവും. അങ്ങനെ രാജ്യത്ത് ഒരു മതവിശ്വാസികൾ മാത്രം മതി. നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടുപോകണം. ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ പാകിസ്ഥാനിലേക്കോ സൗദി അറേബ്യയിലേക്ക് പോകണം. ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ വത്തിക്കാനിലേക്കോ റോമിലേക്ക് പോകണം എന്ന് ആക്രോശിക്കുകയാണ്. ബജ്രംഗദാൻ ഹിന്ദു രാഷ്ട്രവാദികൾ, ഹിന്ദുത്വ ശക്തികൾ, ആർ എസ് എസ്, ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്ത്, അങ്ങനെ അസംഖ്യം വരുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശം നിഷേധിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ, മറ്റ് മതവിശ്വാസം പുലർത്തുന്നവരെ, ഞാൻ ആർ എസ് എസുകാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇതിനുള്ളത്? ആർ എസ് എസിന് എന്തെങ്കിലും അവകാശമുണ്ടോ ഇതിന്? ഈ രാജ്യത്ത് ആര് ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർ എസ് എസിനുണ്ടോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് എന്തെങ്കിലും പങ്കുണ്ടോ? അവർ ചരിത്രം പുതിയത് എഴുതാൻ പോവുകയാണ്. സ്വാതന്ത്ര്യ സമര രംഗത്ത് ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരനുണ്ടോ എന്ന് അന്വേഷിക്കാൻ 10 അംഗ ആർ എസ് എസ് സമിതി വച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർ എസ് എസിന്റെ സ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ചേർന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമുള്ളവരാണ് ആർ എസ് എസുകാർ. ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കുന്നു തന്നെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്നോട്ട് വലിപ്പിക്കാനുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ടാണ് അന്തമാൻ ജയിലിൽ കിടന്ന സവർക്കറെല്ലാം മാപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ എഴുതി വന്നവരല്ലേ? അവരാരോടാണ് പറയുന്നത് നിങ്ങൾ രാജ്യം വിട്ടു പോകണം? അവരാരെയാണ് രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നത്? നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നപ്പോൾ
ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം വരിച്ച മഹാരഥന്മാരുടെ മനുഷ്യരുടെ പിന്മുറക്കാരോടാണ് നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറയുന്നത്. അവരോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് പൗരത്വമില്ല എന്ന്. ഇവിടെ പിറന്നു വീണ മനുഷ്യർക്കെല്ലാം പൗരത്വമുള്ള രാജ്യമായിരുന്നു നമ്മുടേത്. ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി. മറ്റ് മതവിശ്വാസികൾക്കെല്ലാം രണ്ടാം തര പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചത് ഇന്ത്യൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഈ കേന്ദ്ര ഭരണമാണ്. അവരുടെ അടുത്ത ലക്ഷ്യം ഹിന്ദു രാജ്യവും അതിന്റെ തുടക്കം ഏകീകൃത സിവിൽ കോഡും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു നിയമം രാജ്യത്തിനെല്ലാവർക്കും. നമ്മളെ കേട്ടാൽ ഇത് കൊള്ളാമെന്ന് തോന്നും, എല്ലാവർക്കും ഒരു നിയമമാണല്ലോ. അതാണോ ആർ എസ് എസിന്റെ ഉദ്ദേശം? ആർ എസ് എസിന്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുക എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടനയാണ്. അത് ആർ എസ് എസ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സ്ത്രീകൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടനയാണ്. അത് ആർ എസ് എസ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടനയാണ്. അത് ആർ എസ് എസ് ആഗ്രഹിക്കുന്നില്ല. ആ ഭരണഘടനയെല്ലാം മാറ്റി മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഭരണഘടന നിർമ്മിക്കാൻ ഒരു സന്യാസി സഭയെ തന്നെ അവർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുതൽ ആർ എസ് എസിന്റെ പഴയ രൂപമായ ജനസംഘം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിരുന്നു. അവർ ഈ രാജ്യത്തെ ഫ്യൂഡൽ സ്വഭാവത്തിലേക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ വർണ്ണവും അവർണ്ണവും സൃഷ്ടിച്ച മനുഷ്യരെ രണ്ടായി വേർതിരിച്ചവരാണ്. ആ ചാതുവർണ്ണത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആർ എസ് എസ് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആധുനികമായ ഈ രാജ്യത്തിന്റെ സവിശേഷതകളെ ആർ എസ് അംഗീകരിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് 1000 വർഷം പിറകിലുള്ള പഴയ ഇന്ത്യയാണ്. അടിമത്തത്തിന്റെ നുകമ്പേറിയ മനുഷ്യരുള്ള ആ പഴയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ. നമ്മളൊരു കാലത്ത് അതിനെയൊക്കെ അതിജീവിച്ചവരാണ്. വഴി നടക്കാൻ മനുഷ്യന് അവകാശമില്ലാത്ത നാട്, പണിയെടുത്താൽ കൂലി ചോദിക്കാൻ അവകാശമില്ലാത്ത നാട്, ആ ഫ്യൂഡൽ മാടമ്പി സംസ്കാരത്തിലേക്ക്, ആ ജന്മിത്തത്തിലേക്കും നാടുവാഴിത്തത്തിലേക്കും നമ്മുടെ രാജ്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇന്ന് പരിശ്രമിക്കുകയാണ്. അതിനെല്ലാം അതിജീവിച്ച് എന്നു കാണുന്ന ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് നാം ഇന്ന് കാണുന്ന ഈ ആധുനിക കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അതിനെ തകർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യം ബി ജെ പിയുടെ ഭരണം വന്നതിനു ശേഷം രാജ്യചരിത്രത്തിൽ അപൂർവമായിട്ടാണ് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനവിഭാഗം, രാജ്യത്തിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ് അവർ രാജ്യത്തൊരു വലിയ പ്രക്ഷോഭം നടത്തുന്നത്. ഈ ഫെബ്രുവരി മാസത്തിലാണ് രാജ്യത്തെ 79 ക്രിസ്ത്യൻ സഭകൾ ഇന്ത്യയുടെ പാർലമെന്റിന് മുമ്പിൽ വലിയ പ്രതിഷേധ സമരം നടത്തിയത്. ഇന്ത്യയിലെ 79 ക്രൈസ്തവ സഭകൾ, അവർ പറഞ്ഞത് 21 സംസ്ഥാനങ്ങളിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, 21 സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുകയാണ്, വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുകയാണ്, ഞങ്ങളുടെ ആശുപത്രിയും പള്ളിക്കൂടവും തകർക്കുകയാണ്, സ്ത്രീകളെ പോലും വസ്ത്രം ഉരിയിച്ച് പൊതു നിരത്തിൽ നഗ്നരായി നിർത്തി അപമാനിക്കുന്നു. ആർ എസ് എസും സംഘപരിവാറും 21 സംസ്ഥാനങ്ങളിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, ബഹാഭൂരിപക്ഷം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. അതുകൊണ്ട് അവർ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠ സുപ്രീം കോടതി നിങ്ങളിത് കാണൂ,
ഇന്ത്യയുടെ പ്രസിഡന്റ് രാജ്യത്തിന്റെ പരമാധികാരി. നിങ്ങൾ കാണൂ രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് ഞങ്ങൾക്ക് സംരക്ഷണം നൽകൂ എന്നാണ്. അവർ ഇന്ത്യയുടെ പാർലമെന്റിന് മുമ്പിൽ രാജ്യ തലസ്ഥാനത്ത് സമരവും പ്രഖ്യാപനവും നടത്തിയത്. ഈ കേരളം അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുകയാണ്. ക്രിസ്ത്യൻജന വിഭാഗങ്ങൾ ഉന്നയിച്ച 21 സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് നാം ഇന്ന് ജീവിക്കുന്ന മതനിരപേക്ഷ കേരളം. ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളം, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളം, മതനിരപേക്ഷതയുടെ നാട്. RSS കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള ഒരു നാട് എന്തെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. എന്തുകൊണ്ടാ RSS ഉത്തരേന്ത്യയിൽ കാണിക്കുന്നത് പോലെ ഈ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൈ ഉയർത്താത്തത്? അവരെ ആക്രമിക്കാൻ RSSന് കഴിയാത്ത എന്തുകൊണ്ടാ? ഒരു കാര്യമേ ഉള്ളൂ, ഈ കേരളത്തിൽ ഇടതുപക്ഷമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ഈ ചെങ്കൊടിയുണ്ട്. അതുകൊണ്ട് അവർക്കൊരു മതന്യൂനപക്ഷത്തെയും ആക്രമിക്കാനുള്ള കരുത്ത് RSSന് ഇവിടെ ഇല്ല. പല പരിശ്രമം നടത്തി നോക്കിയില്ലേ? അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ആക്ഷേപം ഇടതുപക്ഷത്തോടാണ്. ആ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഈ ഗവൺമെന്റിനെ തകർക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് രാജ്യത്തെ ഭരണത്തിന്റെ എല്ലാ സൗകര്യവും RSS ഉപയോഗിക്കുകയാണ്. നമ്മളെ കണ്ടല്ലോ 2021 തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷക്കാലം ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും ഈ കേരളത്തിൽ ഓഫീസ് തുടങ്ങിയത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CAG, എക്സൈസ്, കസ്റ്റംസ്, ഏതെങ്കിലും ഒരു ഏജൻസി ഈ കേരളത്തിൽ ആ ഒരു വർഷം ഓഫീസ് തുടങ്ങാതായിട്ടുണ്ടോ? മുഴുവൻ ആളുകളോട് വന്നില്ലേ? നമ്മളെ സഹായിക്കാനല്ല, ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിച്ച് RSSന് സ്വാധീനമുള്ള ഒരു പ്രദേശമാക്കി കേരളത്തെ മാറ്റാൻ വേണ്ടിയാണ്. അവർക്കറിയാം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താതെ ഈ കേരളത്തിലെ ചുവന്ന മണ്ണ് RSSന് കടന്നു കയറാൻ പറ്റുന്ന സ്ഥലമല്ലെന്ന്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവാതിരിക്കാൻ ഈ കേരളത്തിൽ വലിയ പരിശ്രമമല്ലേ നടത്തിയത്? അന്നൊക്കെ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കുരുക്ക് മുറുകുന്നു, 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 ഇപ്പൊ മുറുകും. 3 വർഷം മുറുക്കിയില്ലേ? 3 വർഷം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ? ഈ കേരളത്തിൽ എല്ലാ അന്വേഷണ ഏജൻസികളെയും വിന്യസിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർ ഭരണം തടയാൻ 3 വർഷം അന്വേഷിച്ചിട്ട് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പ്രതിയാക്കാൻ പറ്റിയോ? കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ തെൻകണക്കിന് പേപ്പറുകളും ലിറ്റർ കണക്കിന് മഷിയും ചെലവഴിച്ചു ഇടതുപക്ഷത്തെ തകർക്കാൻ. ദൃശ്യമാധ്യമങ്ങൾ മിനിറ്റുകൾക്ക് 10,000 ലക്ഷങ്ങളും വാങ്ങുന്നവർ 24 മണിക്കൂറും ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം വരാതിരിക്കുന്നതിനു വേണ്ടി ഈ കേരളത്തിൽ അവരുടെ വാർത്താ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിയില്ലേ? അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഈച്ഛയെ മറികടക്കാൻ കഴിഞ്ഞോ? അതാണ് കേരളം, ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയുള്ള മണ്ണാണ് ഈ കേരളം. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായ ഒരു പുതിയ ചരിത്രം ഈ കേരളത്തിലെ ജനത സൃഷ്ടിച്ചില്ലേ? സാധാരണ LDFന്റെ 5 വർഷം, അത് കഴിഞ്ഞാൽ UDF, അത് കഴിഞ്ഞാൽ LDF,
ഇതല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം? ആ ചരിത്രമല്ലേ ഈ കേരളം മാറ്റിയെഴുതിയത്? 91 പകരം 99 വോട്ട് സീറ്റ് ഇടതുപക്ഷത്തിന്, ചരിത്ര ഭൂരിപക്ഷത്തോട് വീണ്ടും സഖാ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായില്ലേ? RSS സംഘപരിവാറും ഒരു ഭാഗം മാധ്യമങ്ങളും ഈ UDFും കൂടി കേരളത്തിൽ ശ്രമിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ജനപിന്തുണ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് അവർ വ്യാമോഹിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ, അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങളുടെ സമരത്തിനൊന്നും ആള് കിട്ടുന്നില്ല, അതുകൊണ്ട് പത്രക്കാരൊന്നും സഹായിക്കണം, പത്രക്കാർ സഹായിക്കണം. ഇപ്പൊ മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ സഹായിച്ച് മടുത്തു കിടക്കുക, രക്ഷയില്ല. എന്തെഴുത്തെഴുതുന്നു? നമ്മൾ കുടിവെള്ളത്തിന് 1 പൈസ. ഈ വാട്ടർ അതോറിറ്റി നിൽക്കണ്ടേ? അല്ലെ ആ സ്ഥാപനം പൂട്ടിപ്പോവില്ലേ? 1 പൈസ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പോലും കണ്ടിട്ടില്ല. ആ 1 പൈസ കൂട്ടിയപ്പോ മനോരമയുടെ വാർത്ത, വെള്ളം പൊള്ളും ഇല്ലേ, വായിച്ചില്ലേ? മനോരമയുടെ വില അതിനിടയ്ക്ക് എത്രയാ കൂട്ടി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പം 1 പൈസ. പക്ഷേ നരേന്ദ്രമോദി 410 രൂപ ഉണ്ടായിരുന്ന പാചകവാതകം 1110 വരെ വർദ്ധിപ്പിച്ചോ? ഏതെങ്കിലും ഒരു വാർത്ത മനോരമയുടെ നിര്യാതരായി കോളത്തെങ്കിലും ഉണ്ടോ?